പണ്ടൊരിക്കൽ അപ്സർ സ്ത്രീകൾ നല്ല മണമുള്ള പാരിജാത പൂക്കൾ കോർത്ത് അതിമനോഹരമായൊരു മാലയുണ്ടാക്കി ആ മാല ആർക്ക് കൊടുക്കണമെന്ന് എല്ലാവരും ആലോചിച്ചു കൊണ്ടിരിക്കെ ദുർവാസാവു മഹർഷി അവിടെ വന്നു അപ്സരസുകൾ മാല മഹർഷിക്ക് സമ്മാനിച്ചു മാല കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലാത്തതിനാൽ അദ്ദേഹം ആ മാല ദേവേന്ദ്രന് നൽകി ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു മാല കേടാക്കാതെയും പൊട്ടിപ്പോകാതെയും ധരിക്കണം ദേവേന്ദ്രൻ അതും സമ്മതിച്ചു എന്നിട്ട് മാല തലയിൽ ചൂടാനായി തന്റെ നാല് കൊമ്പുള്ള ആനയായ ഐരാവതത്തിന്റെ മുകളിൽ അത് വച്ചിട്ട് സ്വന്തം തലമുടി ഒതുക്കി കെട്ടാൻ തുടങ്ങി ഈ സമയം പൂവിന്റെ മണമടിച്ച് വണ്ടുകൾ മാലയിലേക്ക് പറന്നെത്തി വണ്ടുകളുടെ ശല്യം സഹിക്കാനാകാതെ ഐരാവതം തുമ്പിക്കൈ കൊണ്ട് മാല വലിച്ചെടുത്തു കാലുകൊണ്ട് ചവിട്ടി ഞെരിച്ചു ഇത് തന്നെ അപമാനിച്ചതാണെന്ന് ദുർവാസാവ് തെറ്റിദ്ധരിച്ചു കോപിഷ്ടനായ അദ്ദേഹം ഇന്ദ്രനും ദേവന്മാർക്കും ജരാനരകൾ ബാധിക്കട്ടെ എന്ന് അതായത് വാർധക്യം എന്ന് ശപിച്ചു ഇതോടെ ഇന്ദ്രൻ ധർമ്മസങ്കടത്തിലായി ശാപമോക്ഷം നൽകണമെന്ന് അപേക്ഷിച്ചു അമൃത് കഴിച്ചാൽ ജരാനര മാറുമെന്നും അമരത്വമുണ്ടാകുമെന്നും ദുർവാസാവ് മഹർഷി ഉപദേശിച്ചു അങ്ങനെ ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടം പറഞ്ഞു പാൽക്കടലിൻറെ അടിത്തട്ടിലുള്ള അമൃത് കടഞ്ഞെടുക്കാൻ ദേവന്മാരെ കൊണ്ട് മാത്രം കഴിയില്ല അതിനാൽ ശത്രുക്കളായ അസുരന്മാരെയും ഒപ്പം കൂട്ടണമെന്ന് മഹാവിഷ്ണു വ്യക്തമാക്കി അങ്ങനെ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് പാലാഴി കടയാൻ തുടങ്ങി മന്ദരപർവ്വതം മത്തായും വാസുകി എന്ന ഉഗ്രവിഷമുള്ള സർപ്പത്തെ കയറായും ഉപയോഗിച്ചുകൊണ്ടാണ് പാലാഴി കടഞ്ഞത് വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും വലിക്കുന്നതിനിടയിൽ മന്ദരപർവ്വതം താഴ്ന്നുപോയി തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരത്തിലൂടെ മഹാവിഷ്ണു മന്ദരപർവതത്തെ ഉയർത്തിക്കൊണ്ടുവന്നു അതിനുശേഷം വീണ്ടും പാലാഴി കടയാൻ തുടങ്ങി അതിനിടെ വാസുകി ഛർദിക്കുകയും കാളകൂടം എന്ന മാരകവിഷം പുറത്തുവരികയും ചെയ്തു ലോകനാശകാരകമായ ആ വിഷം പരമശിവൻ പാനം ചെയ്തു വിഷം അകത്തു അകത്തുപോകാതിരിക്കാൻ പാർവതി ശിവന്റെ കഴുത്തും പുറത്തേക്ക് പോകാതിരിക്കാൻ വിഷ്ണു വായയും അടച്ചു പിടിച്ചു മറ്റു മറ്റുദേവന്മാർ വേണ്ടി പ്രാർത്ഥിച്ചു വിഷം പരമശിവന്റെ കണ്ഠത്തിൽ അടിഞ്ഞുകൂടി കണ്ഠം നീലനിറമായി അങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു ഈ ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നതും പാലാഴിക്കടച്ചിലിനിടെ പലതരം ദിവ്യവസ്തുക്കളും ഉയർന്നുവന്നു അവസാനം ധന്വന്തരി അമൃത കുംഭവും കൊണ്ട് വന്നു ഉടനെ അസുരന്മാർ അമൃത് തട്ടിയെടുത്ത് പാതാളത്തിലേക്ക് പോയി ദേവന്മാർ രക്ഷയ്ക്കായി വീണ്ടും വിഷ്ണുവിന്റെ അടുത്ത് അഭയം തേടി വിഷ്ണു മോഹിനി രൂപത്തിൽ അസുരന്മാരുടെ അടുത്തെത്തി തന്ത്രപൂർവം അമൃത് കൈക്കലാക്കി ദേവന്മാർക്ക് കൊടുത്തു അങ്ങനെ അവരെല്ലാം പഴയ രൂപത്തിലായി അസുരന്മാരെ വശീകരിക്കാനായി മഹാവിഷ്ണു എടുത്ത മായാമോഹിനിയെ ദേവന്മാരെല്ലാം പ്രശംസിച്ചു ഇതറിഞ്ഞ ഭഗവാൻ പരമശിവന് രൂപം കാണണമെന്ന മോഹമുണ്ടായി അദ്ദേഹം മഹാവിഷ്ണുവിനോട് ഇക്കാര്യം പറഞ്ഞു ഭഗവാൻ വിഷ്ണുവിന് താൽപ്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും സാംബസദാശിവന്റെ നിർബന്ധത്തിനു വഴങ്ങി വീണ്ടും മോഹിനിയായി പ്രത്യക്ഷനായി മോഹിനിയുടെ സൗന്ദര്യം കണ്ട് സാംബസദാശിവൻ എല്ലാം മറന്നു ലോകത്തുള്ള മറ്റെല്ലാം മറന്ന് അദ്ദേഹം മോഹിനിയെ പ്രണയിച്ചു ഇരുവരും പ്രണയത്തിലായി ആലിംഗനം ചെയ്തു ആ ബന്ധത്തിലൊരു കുഞ്ഞു പിറന്നു അതാണ് ഹരിഹരപുത്രനായ അയ്യപ്പൻ കുട്ടി ജനിച്ച ശേഷം ശിവൻ കൈലാസത്തിലേക്കും വിഷ്ണു വൈകുണ്ഠത്തിലേക്കും പോയി പക്ഷെ പാവം ഹരിഹരസുധൻ പിറന്നുവീണ കൊടും കാട്ടിൽ കിടന്ന് കരഞ്ഞു ഈ സമയത്താണ് പന്തളം ഭരിച്ചിരുന്ന രാജശേഖര പാണ്ഡ്യൻ എന്ന രാജാവ് നായാട്ട് കഴിഞ്ഞ് പമ്പാതീരത്തുകൂടി മടങ്ങിവരുന്നത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അദ്ദേഹം ഞെട്ടി കൊടുംകാട്ടിൽ എങ്ങനെ ഒരു കുട്ടിയെത്തിയെന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹവും പരിവാരങ്ങളും പരിസരമാകെ തിരച്ചിൽ നടത്തി അതിനിടെ തേജസ്വരൂപനായ കുട്ടിയെ കണ്ടു അവനെയും കൊണ്ടാണ് രാജാവും സംഘവും കൊട്ടാരത്തിലേക്ക് പോയത് അതിനൊരു കാരണമുണ്ടായിരുന്നു ഭക്തനും പ്രജാവത്സരനുമായിരുന്ന രാജശേഖര പാണ്ഡ്യന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും മക്കളുണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ദത്തുപുത്രനായി ആ കുട്ടി വളർന്നു അവനെ കിട്ടിയപ്പോൾ കഴുത്തിലൊരു മണിയുണ്ടായിരുന്നതുകൊണ്ട് മണികണ്ഠൻ എന്ന് പേരിട്ടു ആ മണികണ്ഠനാണ് ധർമ്മശാസ്താവായ ഭഗവാൻ ശ്രീ അയ്യപ്പൻ